ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തത് ഗരം മസാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കറിയിൽ ഞാനിടുന്ന ഗരം മസാലൻ്റെ റെസിപ്പിയാണ് ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും എത്ര അളവിലാണ് എടുക്കേണ്ടതെന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പട്ട കട്ടാക്കിയിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ വലിയ സ്പൂണിന് ഒരു 3 സ്പൂണ്, ഞാൻ ഇപ്പോൾ കറക്റ്റ് അളവ് പറയാം കേട്ടോ, അതനുസരിച്ച് എടുത്താൽ മതി നിങ്ങൾ. ഇപ്പോൾ ടേബിൾ സ്പൂണ് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ടേബിൾ സ്പൂണാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ. ഇനി ആ ടേബിൾ സ്പൂൺ ഇല്ല എന്നുണ്ടെങ്കിൽ കൂട്ടത്തിന് നമ്മൾ സാധാ സ്പൂൺ ഉണ്ടാവില്ല, അതിലേറ്റവും വലിയ സ്പൂൺ നോക്കിയിട്ട് എടുക്കുക. കുത്തി നിറക്കാതെ, അല്ല കുത്തി നിറച്ചിട്ടില്ല അളവല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ ാണ് 3 ടേബിൾ സ്പൂൺ പറഞ്ഞത്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഗ്രാമ്പ് മതി. ഗ്രാമ്പ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ബ്രൗൺ കളറിലെ ഗ്രാമ്പ് തന്നെ എടുക്കണം. പിന്നെ ഒരു 9 ഏലക്ക എടുത്തിട്ടുണ്ടാവും ഞാൻ, ഒരു 9 എണ്ണം മതി. അപ്പോൾ ഈ ഏലക്ക നമ്മൾ ചിക്കൻ കറിക്കൊക്കെ കൂടുതലായാൽ പ്രശ്നമില്ല കേട്ടോ, ബാക്കി കറിക്കൊക്കെ കൂടുതലായ പ്രശ്നമാണ്. ടേസ്റ്റ് അത്ര വിചാരിച്ച ടേസ്റ്റ് മട്ടൻ കറിയായാലും ബീഫ് കറിയായാലും കിട്ടൂല കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് എല്ലാ കറിക്കും കൂടി നമുക്ക് ഇടാൻ പറ്റിയൊരു ഗരം മസാലയാണ് ഇത്. പിന്നെ 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്, അതായത് പോലത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഈ ഒരു ഭാഗം കണ്ട് അതുപോലെ ഇല്ല ജാതിപ്പത്തിരി, അങ്ങനെ എന്തോന്ന് തോന്നുന്നു അതിന് പറയാം, അതുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ എടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണോളം വലിയ ജീരകം എടുക്കാം, അത്ര വേണം കേട്ടോ വലിയ ജീരകം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മതിയാകും ചെറിയ ജീരകം. ചെറിയ ജീരകമൊക്കെ അത്ര മതി കേട്ടോ, വലിയ ജീരകമാണ് കൂടുതൽ വേണ്ടത്. പിന്നെ വേണ്ടത് ഷാജീരം. പിന്നെ അത് എന്തായാലും ഗരം മസാലയ്ക്ക് എടുക്കണം കേട്ടോ, അത് ഗരം മസാലയിൽ പറഞ്ഞ നല്ലതാണ് കേട്ടോ. ഗരം മസാലയിൽ ഫസ്റ്റ് ഇത് എന്തായാലും നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നോക്കുക കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ഗരം മസാല കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂൺ എടുക്കുക. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, ഷാജീരകം പിന്നെ 1 ടീസ്പൂൺ. പിന്നെ കുരുമുളക് ഞാൻ ജസ്റ്റ് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കറിയിൽ, ഏത് കറിയിലായാലും പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്ര മതി, കുറച്ച് മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ജാതിക്കണ്ടല്ലോ, അടക്ക പോലുള്ള ഒരു സംഭവമില്ലേ, അത് ഒരു 1 2 എടുക്കുക കേട്ടോ. അത് എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കുഞ്ഞിച്ചിട്ട് അവിടെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു അമ്മിക്കല്ലിട്ട് ഒന്ന് കുഞ്ഞിച്ച ശേഷം ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് ഗരം മസാലേൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണിക്കുന്ന അളവ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാനിതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോന്ന് എത്ര എടുക്കണമെന്ന്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ സ്പൂൺ അളവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പട്ടയാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഒരുമിച്ചാണ് വറുത്തെടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഗരം മസാല വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഇതെടുക്കുക കേട്ടോ സാധനങ്ങൾ. ഞാനിപ്പോൾ എനിക്ക് വേണമെന്നതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ, അല്ലാതെ ഓരോന്നായിട്ടല്ല വറുക്കുന്ന, എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ വറുത്തിട്ട് പൊടിക്കുന്നതാണ്. നല്ല പാനിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഒരുപാട് സമയം വറുക്കണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ച് സമയം ഒന്ന് വറുത്തെടുത്താൽ മതി, നല്ലൊരു മണം വരും കേട്ടോ. അപ്പം തന്നെ ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗരം മസാലയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയല്ല പൊടിക്കുന്നതെങ്കിൽ, ഒരാൾ പൊടിക്കില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവൊന്നും നോക്കില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് എടുത്തിട്ട് പൊടിക്കലാണ്. അപ്പോൾ നമുക്ക് വേണമെന്ന് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഈ രീതിയിലൊന്ന് പൊടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങളെ കറിയിൽ ഇട്ടിട്ട് നിങ്ങളെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗരം മസാല റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.